ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ലീഡർഷിപ്പ് സ്റ്റൈൽ, നേതൃത്വ രീതികൾ. നേതൃത്വ രീതികളെ കുറിച്ചും നേതാവിന്റെ സ്വഭാവത്തെ കുറിച്ചുമുള്ള നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. എല്ലാ നേതാക്കൾക്കും അവരുടേതായ ചില രീതികളും സ്വഭാവ സവിശേഷതകളും ഉണ്ടെന്നാണ് ഗവേഷണ പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്നിരുന്നാലും പല വ്യക്തികളിലും ഈ ഗുണങ്ങളെല്ലാം കൈവശമുണ്ടെങ്കിലും അവരെല്ലാം നേതാക്കളായിരിക്കണമെന്നില്ല. വിവിധ നേതൃത്വ രീതികളെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തരംതിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായത് അവർ അധികാരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോ ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് ഓഫ് അതോറിറ്റി, ദർ ആർ ത്രീ ബേസിക് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ദേ ആർ ഓട്ടോക്രാറ്റിക് ലീഡർ, ഡെമോക്രാറ്റിക് ലീഡർ, ലേസിഫെയർ ലീഡർ. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകളാണ് അധികാരത്തെ ബേസ് ചെയ്ത് ഉള്ളത്. ഓട്ടോക്രാറ്റിക് ലീഡർ ഓർ അതോറിറ്റേറിയൻ ലീഡർ, അതായത് സ്വേച്ഛാധിപതി അല്ലെങ്കിൽ അധികാരിയായ നേതാവ് അല്ലെ, അഡോൾഫ് ഹിറ്റ്ലറെ പോലെയുള്ള ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ ആണോ സ്ഥാപനത്തെ നയിക്കുന്നത്, അതോ നെൽസൺ മണ്ടേലെ പോലെയുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ഡെമോക്രാറ്റിക് ലീഡർ ആണോ, അതെയോ ലേസിഫെയർ ലീഡർ റൊണാൾഡ് റീഗനെ പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള ഒരു ലീഡർ ആണോ. ഈ മൂന്ന് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പുകളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതില് ആദ്യത്തെ ഓട്ടോക്രാറ്റിക് ലീഡർ ആണ്. അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ഫെയിമിന്റെ സിഇഒ എന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് മൂൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ടെയിലറിംഗ് യൂണിറ്റ്, അതിന്റെ സിഇഒ ആണ് മരിയ. തന്റെ സ്ഥാപനത്തിലേക്ക്, അതൊരു ടെയിലറിംഗ് യൂണിറ്റ് ആണ്, തന്റെ സ്ഥാപനത്തിലേക്ക് 50 ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും നൽകി. അപ്പം ടെയിലറിംഗ് യൂണിറ്റ് ആയതുകൊണ്ട് അതിലേക്ക് വന്ന എല്ലാവർക്കും തുണി കട്ട് ചെയ്യുന്നതിനും സ്റ്റിച്ച് ചെയ്യുന്നതിനും അയണിങ്ങിനെ പാക്കിങ്ങിനെ എല്ലാത്തിനുള്ള ട്രെയിനിങ് എല്ലാവർക്കും നൽകി. ട്രെയിനിങ് കഴിഞ്ഞു, അവരോട് ജോലിക്ക് ഹാജരാകാൻ പറഞ്ഞു. അങ്ങനെ ജോലിക്ക് ഹാജരാകാൻ പറഞ്ഞ ദിവസം എല്ലാവരും എത്തി ഫെയിമില്. അപ്പം മരിയ അവർക്ക് ജോലി വിഭജിച്ചു കൊടുക്കുകയാണ്. അവിടെ മരിയ തന്റെ മരിയയുടെ മാത്രം തീരുമാനം അനുസരിച്ച്, സ്വന്തം തീരുമാനം അല്ലാതെ അവിടെ വന്ന എംപ്ലോയീസിനോടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരോടൊരു അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് ഒന്നും ആരാഞ്ഞോണ്ടല്ല, മരിയ തന്റെ സ്വന്തം തീരുമാനം അനുസരിച്ച് 50 പേർക്കും ജോലി വിഭജിച്ചു കൊടുത്തു. അതായത് ആദ്യം നിന്ന് ഒരു 20 പേരോട് നിങ്ങൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോക്കും, അടുത്ത ഒരു 10 പേരോട് പറഞ്ഞു നിങ്ങൾ കട്ടിംഗ് സെഷനില്, അടുത്ത കുറച്ച് പേരോട് പറഞ്ഞ് നിങ്ങൾ അയണിങ്ങിന്റെയും പാക്കിങ്ങിന്റെയും സെഷൻ. അങ്ങനെ അവൾക്ക് തോന്നിയ രീതിയിലാണ് അവൾ ആ ജോലി വിഭജിച്ചു കൊടുത്തത്. നിങ്ങൾ ഇന്ന ഇന്ന സെക്ഷനിൽ പോക്കോ, വർക്ക് സ്റ്റാർട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ജോലിക്കാരെ അവർ അതാത് സെക്ഷനിലേക്ക് പറഞ്ഞു വിട്ടു. ഇവിടെ മരിയ എങ്ങനെയാണ് തന്റെ ഫാമിലി ഡീൽ ചെയ്തത്? അവൾ എല്ലാം അവളുടെ ഇഷ്ടപ്രകാരമാണല്ലോ ചെയ്തത്. അതായത് മുഴുവൻ തീരുമാനങ്ങളും ആ മരിയ തന്നെയാണ് എടുത്തത് അല്ലെ. അവിടെ കീഴ് ജീവനക്കാരുടെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കോ ഒന്നും ചെവി കൊടുക്കാതെ മരിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ ജോലിയെല്ലാം വിഭജിച്ചു കൊടുത്ത് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. ഇവിടെ എന്താണ് മരിയയുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞാല്, ഒരു സ്വേച്ഛാധിപത്യ രീതിയല്ലേ അത്? അതായത് അധികാരിയായ ഒരു നേതാവിന്റെ ലുക്കാണ് ഇവിടെ ആർക്കുള്ളത്? മരിയയ്ക്കുള്ളത്. നോക്കാം, ഇനി നമുക്ക് ഓട്ടോക്രാറ്റിക് ലീഡർ ആരാണെന്ന് നോക്കാം. ഹി ഗീവ്സ് ഓർഡേഴ്സ് ആൻഡ് എക്സ്പെക്ട് ഹിസ് സബോർഡിനേറ്റ്സ് ടു ഒബേ ദോസ് ഓർഡേഴ്സ്. കണ്ടോ, മരിയയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് എംപ്ലോയീസിനോട് എന്താ പറഞ്ഞത്? ഓരോരുത്തരോടും അവളുടെ ഇഷ്ടപ്രകാരമാണ് ജോലി വിഭജിച്ചു കൊടുത്തത് അല്ലെ, മരിയയുടെ ഇഷ്ടപ്രകാരമാണ് ജോലി വിഭജിച്ചു കൊടുത്തത്. കട്ടിങ്ങിന്റെ സെഷനിലേക്കും സ്റ്റിച്ചിങ്ങിന്റെ സെഷനിലേക്കും ഉള്ള ആളുകൾ അവരുടെ താല്പര്യം നോക്കിയായിരുന്നോ? ഇല്ല. അപ്പോ ഓട്ടോക്രാറ്റിക് ലീഡർ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഗീവ്സ് ഓർഡേഴ്സ് അല്ലെ, എല്ലായ്പ്പോഴും കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും
അവരത് അനുസരിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ലീഡറാണ് ആരെന്ന് പറയുന്നത്? ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ സ്വേച്ഛാധിപതി അല്ലെങ്കിൽ അധികാരിയായ നേതാവ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിനാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോട്ട് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലെ കണ്ട ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ബേസ്ഡ് ഓൺ അതോറിറ്റി ആണ് കേട്ടോ. ലീഡർഷിപ്പ് സ്റ്റൈൽ ബേസ്ഡ് ഓൺ അതോറിറ്റി ആണ്. ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കൊള്ളുക. നോക്കുക, ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് ഓഫ് അതോറിറ്റി ദർ ആർ ത്രീ ബേസിക് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. അതോറിറ്റിയെ ബേസ് ചെയ്ത് മൂന്ന് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പുകളാണ് ഉള്ളത്: ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക് ആൻഡ് ലേസി ഫെയർ. ഫസ്റ്റ്, ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ, രണ്ടു പേരും ഓർത്തിരിക്കണം. അതായത് സ്വേച്ഛാധിപതി അല്ലെങ്കിൽ അധികാരിയായ നേതാവ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ വേണം. ആൻ ഓട്ടോക്രാറ്റിക് ലീഡർ ഗീവ്സ് ഓർഡേഴ്സ് ആൻഡ് എക്സ്പെക്ട്സ് ഹിസ് സബോർഡിനേറ്റ്സ് ടു ഒബേ ദോസ് ഓർഡേഴ്സ്. എന്താ പറയുന്നത്? ഒരു സ്വേച്ഛാധിപതിയായ നേതാവ് എപ്പോഴും കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അവർ അത് അനുസരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. അവരെപ്പോഴും ഓർഡർ കൊടുക്കും, സബോർഡിനേറ്റ് അത് എന്ത് ചെയ്യണം, അനുസരിക്കണം. ഇതായിരിക്കും അവര് അവരുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇഫ് എ മാനേജർ ഈസ് ഫോളോയിങ് ദിസ് സ്റ്റൈൽ ദെൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി വൺ വേ വിത്ത് ദ സബോർഡിനേറ്റ് ഓൺലി ആക്ടിങ് അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഗിവൺ ബൈ ദി മാനേജർ. ഇപ്പൊ ഇത്തരം നേതൃത്വ രീതിയില് ഈ രീതിയിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലില് ഒരു ഭാഗത്തേക്കുള്ള ആശയവിനിമയം മാത്രമേ സാധ്യമാകുള്ളൂ അല്ലെ. അതായത് സുപ്പീരിയർ ഇങ്ങനെ ഓർഡർ കൊടുത്തോണ്ടിരിക്കും, അന്യായികൾ എന്ത് ചെയ്തോളണം, അതെല്ലാം അനുസരിച്ചോളണം. അന്യായികൾക്ക് നേതാവിന്റെ ആജ്ഞ അനുസരിക്കുക എന്നുള്ള മാത്രമേ അവിടെ ചുമതലയുള്ളൂ. ഇപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഒൺലി വൺ വേ അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മുടെ മൂൺ ലിമിറ്റഡിലെ മരിയ എന്താ ചെയ്തത്? എംപ്ലോയീസ് എല്ലാവരും ജോലിക്ക് ഹാജരായപ്പോഴും അവൾ ആണ് തീരുമാനിച്ചത് ഇന്ന ആൾ ഇന്ന ഇന്ന ചെയ്യണമെന്ന് അല്ലെ. അവരുടെ താല്പര്യങ്ങൾ അന്വേഷിച്ചോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താണോ സുപ്പീരിയർ പറഞ്ഞത് അത് ചെയ്യുക, ഒബേ ചെയ്യുക എന്നത് മാത്രമേ സബോർഡിനേറ്റിന്റെ ഭാഗത്തു നിന്ന് ചെയ്യുവാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇവിടെ എങ്ങനെയാകും, ഓൺലി വൺ വേ. ദിസ് ലീഡർ ഈസ് ഡോഗ്മാറ്റിക് ദാറ്റ് ഈസ് does not change or wish to be contradicted. ഇത്തരത്തിലുള്ള ലീഡർ ഡോഗ്മാറ്റിക് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, കർക്കശ നിലപാടുള്ളവരാണ് അല്ലെ. അതായത് ഇത്തരം നേതാക്കള് കർക്കശ നിലപാടുള്ളവരാകുന്നു. തങ്ങളുടെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്താനോ എതിർക്കപ്പെടാനോ അവർ ആഗ്രഹിക്കുന്നില്ല. does not change or wish to be contradicted. അവരുടെ താല്പര്യങ്ങളില് മാറ്റം വരുത്താനോ എതിർക്കപ്പെടാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ലീഡറിനെയാണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. പിന്നെ അത്രയും മതി. പിന്നെ ഈ ഒരു സെന്റൻസ് കൂടെ നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതുകൂടെ ഒന്ന് എഴുതിക്കാം കേട്ടോ. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓൾസോ ഫെസിലിറ്റേറ്റഡ്. ഇത്തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലിന്റെ ഒരു ബെനിഫിറ്റ് ആണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കല് സാധിക്കും. കാരണം ഇവിടെ ആരോടും ചോദിക്കുന്നില്ലല്ലോ. ഇവിടെ എന്താ ചെയ്യുന്നത്, സുപ്പീരിയർ ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന് സാധിക്കും. അതുകൂടി അതിന്റെ അകത്ത് ചേർക്കുക. ഇനി നെക്സ്റ്റ്, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ. നമുക്ക് സ്ലൈഡിലോട്ട് നോക്കാം. എന്താണ് ഡെമോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാല്? ജനാധിപത്യവാദി അല്ലെ, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് വിളിക്കാം. അതായത് പങ്കാളിയാകുന്ന നേതാവ് എന്ന് വിളിക്കാം. ഇനി ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ഫേമിന്റെ സിഇഒ ഒന്ന് പരിചയപ്പെടാം. അതായത് സൂര്യ ലിമിറ്റഡിന്റെ, ഇത് ഒരു ടെയിലറിംഗ് യൂണിറ്റ് തന്നെ ആയിക്കോട്ടെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അശ്വതി. ഇവിടെ അശ്വതിയും ഫേം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 50 ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, ഹാജരാകാൻ പറഞ്ഞ ദിവസം എല്ലാവരും ഫേമിൽ എത്തുന്നു. അത്രയും കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ എല്ലാ എംപ്ലോയീസും അവിടെ എത്തി. ഇനി അവിടെ എത്തിയ ശേഷം ഇപ്പൊ എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ വാസനയായിരിക്കുമല്ലോ. ചിലർക്ക് തയ്യൽ ചെയ്യാനായിരിക്കും, സ്റ്റിച്ചിങ്ങിനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ. ചിലർക്ക് തുണി കട്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും കൂടുതൽ വശം. അതായത് ഓരോരുത്തർക്കും
ഇഷ്ടപ്പെട്ട പല ആ സ്റ്റിച്ചിങ്ങിനും ടെയിലറിംഗ് യൂണിറ്റിലെ എല്ലാ പണികൾക്കും ട്രെയിനിങ് കിട്ടിയെങ്കിലും കൂടുതൽ ഇഷ്ടം തോന്നുന്ന പണികൾ അല്ലെങ്കിൽ കൂടുതൽ പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ തോന്നുന്ന പറ്റുന്ന പണികൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അശ്വതി ചോദിച്ചു, ഇതില് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റിച്ചിങ് സെക്ഷൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ആർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും എന്ന് അവരോട് അഭിപ്രായം ചോദിക്കുകയാണ്. എന്നിട്ട് അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരോടും കൂടി ആലോചിച്ചിട്ടാണ് ഓരോരുത്തരെയും വിവിധ സെക്ഷനിലേക്ക് പറഞ്ഞു വിടുന്നത് ഉണ്ടോ. അപ്പൊ ഇവിടെ അശ്വതി എങ്ങനെയാ ചെയ്യുന്നത്, തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയത് അവരോടും കൂടെ ആലോചിച്ചാണ് അല്ലേ. അതുകൊണ്ട് അശ്വതിയെ നമുക്ക് എന്ത് ലീഡർ എന്ന് വിളിക്കാം, ഒരു ഡെമോക്രാറ്റിക് ലീഡർ എന്ന് വിളിക്കാം. അപ്പൊ ഡെമോക്രാറ്റിക് ലീഡർ ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. ദിസ് ലീഡർ ഡെവലപ്സ് ആക്ഷൻ പ്ലാൻസ് ആൻഡ് മേക്സ് ഡിസിഷൻസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ്. അപ്പൊ ഈ ലീഡർ എന്താ ചെയ്യുന്നത്, ആക്ഷൻ പ്ലാൻസ് ഫോം ചെയ്യും അല്ലേ. ഫേമിന്റെ ബ്രോഡ് ആയിട്ടുള്ള പ്ലാൻസും പോളിസീസും ഒക്കെ സെറ്റ് ചെയ്യും. തീരുമാനങ്ങൾ എടുക്കുന്നത് ആരോടും കൂടി ആലോചിച്ച ശേഷമാണ്, സബോർഡിനേഷനോടും കൂടി കൺസൾട്ട് ചെയ്ത് അവരുടെയും കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ഹി വിൽ എൻകറേജ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, സബോർഡിനേഷനെ കൂടി ഡിസിഷൻ മേക്കിംഗില് പങ്കാളിയാക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലിനാണ് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ. അതുകൊണ്ടാണ് പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് പറയാൻ കാരണം. എന്ത് ചെയ്യുന്നു, അവരെ സബോർഡിനേറ്റിനെയും കൂടി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പങ്കാളികൾ ആക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ. എ ഡെമോക്രാറ്റിക് ലീഡർ വിൽ ഡെവലപ്പ് ആക്ഷൻ പ്ലാൻസ് and makes decisions in consultation with his subordinates. He will encourage them to participate in decision making. This kind of leadership style is more common nowadays since leaders also recognize that people perform best if they have set their own objectives. എന്താണ് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ജനാധിപത്യവാദിയായ നേതാവ് എപ്പോഴും ആസൂത്രണം നടത്തുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും കീഴ് ജീവനക്കാരോട് അല്ലെങ്കിൽ തന്റെ അനുയായികളോട് ആലോചിച്ചിട്ടായിരിക്കും അല്ലെ. എ ഡെമോക്രാറ്റിക് ലീഡർ വിൽ ഡെവലപ്പ് ആക്ഷൻ പ്ലാൻസ് ആൻഡ് മേക്സ് ഡിസിഷൻസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ് അല്ലെ. തന്റെ അനുയായികളോട് ആലോചിച്ച ശേഷമായിരിക്കും ഒരു ഡെമോക്രാറ്റിക് ലീഡർ ആക്ഷൻ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. He will encourage them to participate in decision making. തീരുമാനങ്ങൾ എടുക്കുക എന്ന പ്രക്രിയയിൽ അവരെ കൂടി എന്ത് ചെയ്യിക്കുന്നു, പങ്കാളികളാക്കുന്നു അല്ലെ. ഇത്തരത്തിലുള്ള ലീഡർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ സബോർഡിനേഷനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നു. This kind of leadership style is more common nowadays since leaders also recognize that people perform best if they have set their own objectives. ഈ റീസെന്റ്ലി സമീപകാലത്ത് ഈ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ലീഡേഴ്സിനെ നമ്മൾ ഒരുപാട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിന് കാരണം അവരൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു, അതായത് കീഴ് ജീവനക്കാരന് സ്വന്തമായി ഒരു ലക്ഷ്യം തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ അവൻ പരമാവധി ഉത്സാഹിക്കുമെന്ന് ഇത്തരം നേതാക്കൾ തിരിച്ചറിഞ്ഞു. ഇപ്പോഴത്തെ കാലത്തിലെ പുതിയ ലീഡേഴ്സ് എന്നെ എന്തു മനസ്സിലായി, സബോർഡിനേറ്റിനെ കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുപ്പിച്ചാൽ ആ തീരുമാനങ്ങൾ നേടിയെടുക്കുന്നതിന് അവര് പരമാവധി ഉത്സാഹിക്കുമെന്ന് ഇത്തരത്തിലുള്ള ലീഡേഴ്സിന് മനസ്സിലായി അല്ലേ. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എടുത്ത് തീരുമാനങ്ങൾ എടുത്തത് അവരും കൂടി ചേർന്നല്ലേ, അപ്പോൾ പിന്നെ അവർക്ക് പെർഫോമൻസിൽ നിന്നും മോശമായി നിൽക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഇവിടെ നമ്മുടെ അശ്വതി എന്താ ചെയ്തത്, ഡെമോക്രാറ്റിക് വേയിലാണ് അവരെ കൈകാര്യം ചെയ്തത് അല്ലെ. അതായത് ഓരോരുത്തരോടും ചോദിച്ചു ആർക്കൊക്കെയാണ് ഏറ്റവും ഭംഗിയായിട്ട് സ്റ്റിച്ചിങ്ങിനെ കൂടുതൽ അറിയാവുന്ന, അല്ലെങ്കിൽ ആ മേഖല ഇഷ്ടപ്പെടുന്ന ആരാണ്, അല്ലെങ്കിൽ തുണി കട്ട് ചെയ്യുന്ന സെക്ഷൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാണ്, അല്ലെങ്കിൽ അയണിങ് അല്ലെങ്കിൽ പാക്കിങ്ങിന്റെ സെക്ഷൻ, ഇങ്ങനെ ഓരോന്നിനും ഓരോ അവരുടെ തീരുമാനങ്ങൾ കൂടെ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ പറയിച്ചു അല്ലേ. അപ്പോ പിന്നെ അവർക്ക് പെർഫോം ചെയ്യാതിരിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരുപാട് ലീഡർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളുകള് ഈ ഒരു സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലീഡേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ നോട്ടായിട്ട് എഴുതേണ്ടത്.
ഇനി നെക്സ്റ്റ് തേർഡ് സ്ലൈഡിലോട്ട് നോക്കാം. ലേസി ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ. ലേസി ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ, അതായത് സ്വാതന്ത്ര്യത്തിൽ ഇടപെടാത്ത അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകി ഭരിക്കുന്ന നേതാവ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് സ്വതന്ത്ര ഭരണം കാഴ്ചവെക്കുന്ന ലീഡേഴ്സ് ആണ് ലേസി ഫെയർ ലീഡർ എന്ന് വിളിക്കുന്നത്. ഹി ഡസ് നോട്ട് ബിലീവ് ഇൻ ദ യൂസ് ഓഫ് പവർ അൺലെസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. ഇവിടെ എന്താ പ്രത്യേകത? അതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു സിഇഒയെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അതായത് നമുക്ക് വേറൊരു ഫേമിന്റെ ഓർബിറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന അതും ഒരു ടെയിലറിംഗ് യൂണിറ്റ് തന്നെയാണ് കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അൽഫിയ എന്ന് പറയുന്ന. ഇവിടെ അൽഫിയയും ഇതേപോലെ ഫേം സ്റ്റാർട്ട് ചെയ്തു, 50 ജീവനക്കാർക്ക് ആവശ്യമായ ട്രെയിനിങ് എല്ലാം കൊടുത്തു, ജോലിക്ക് ഹാജരാകാൻ പറഞ്ഞ ദിവസം എന്ത് ചെയ്തു? എല്ലാവരും ജോലിക്ക് വന്നു. അപ്പൊ ഇവിടെ അൽഫിയ എന്താ ചെയ്തതെന്ന് വെച്ചെന്നാല് ജോലിക്ക് ഹാജരാകാനായിട്ട് എല്ലാവരും വന്നല്ലോ, അപ്പൊ അവരെ എല്ലാം അടുത്ത് വിളിച്ച് തന്റെ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സും പോളിസീസും ഒക്കെ ജീവനക്കാർക്ക് വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യമെന്നും എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യേണ്ടതെന്നും ഓരോ മാസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്, ഇന്ന ഇന്ന വർക്കുകളൊക്കെ ഇവിടെയുണ്ട്. അവരോട് തന്നെ പറയുന്നു ഇതില് നിങ്ങളെ കൊണ്ട് പറ്റുന്ന, നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും ട്രെയിനിങ് തന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട്, അതായത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതോ ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ അൽഫിയ നൽകുന്നു. ഇവിടെ അൽഫിയ കീഴ് ജീവനക്കാർക്ക് എന്ത് കൊടുക്കുന്നു? കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആരാണ് അൽഫിയ എന്ന് പറയുന്നത്? ഒരു ലേസി ഫെയർ ലീഡറാണ്. അപ്പൊ മനസ്സിലായി കാണുമല്ലോ. നോക്കാം ആരാ നോക്കാം. ഹി ഡസ് നോട്ട് ബിലീവ് ഇൻ ദ യൂസ് ഓഫ് പവർ അൺലെസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. ഒരു ലേസി ഫെയർ ലീഡർ ഒരിക്കലും പവർ യൂസ് ചെയ്യുന്നതിൽ അമിതമായിട്ട് വിശ്വസിക്കുന്നില്ല. അധികാരം വിനിയോഗിക്കേണ്ടത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മതിനെ, ബാക്കി സ്വാതന്ത്ര്യമൊക്കെ ആർക്ക് കൊടുക്കുക? സബോർഡിനേറ്റിന് കൊടുക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഇത്തരത്തിലുള്ള ലേസി ഫെയർ ലീഡർക്ക് ഉള്ളത്. ഇനി ദ ഫോളോവേഴ്സ് ആർ ഗിവൺ എ ഹൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ടു ഫോർമുലേറ്റ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേസ് ടു അച്ചീവ് ദം. ഇവിടെ എന്താ ചെയ്തത് അൽഫിയ? അനുയായികൾക്ക് ഹൈ ഡിഗ്രി ഫ്രീഡം കൊടുത്തു അല്ലെ. അവരോട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പോളിസീസും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനുള്ള പോളിസി ഇത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് ഫ്രീഡം കൊടുത്തു? സബോർഡിനേറ്റിന് അല്ലെ. ദ ഫോളോവേഴ്സ് ആർ ഗിവൺ എ ഹൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ടു ഫോർമുലേറ്റ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേസ് ടു അച്ചീവ് ദ. അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുവാനും അത് അച്ചീവ് ചെയ്യാനുള്ള വഴികളുമൊക്കെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുയായികൾക്ക് കൊടുത്തു. നമ്മുടെ ടെക്സ്റ്റ് ബേസ്ഡ് നോക്കാം. ലേസി ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ. സച്ച് എ ലീഡർ ഡസ് നോട്ട് ബിലീവ് ഇൻ ദ യൂസ് ഓഫ് പവർ അൺലെസ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലീഡർ അധികാരങ്ങൾ പ്രയോഗിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല, പവർ യൂസ് ചെയ്യുന്നതിലല്ല കാര്യം. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം അത് പ്രയോഗിക്കാനാണ് ഇത്തരത്തിലുള്ള ലീഡേഴ്സിന് ഇഷ്ടം. എപ്പോഴും അധികാരം കാണിച്ച് എല്ലാവരെ കൊണ്ട് ഒബേ ചെയ്യിക്കാന്നല്ല അവിടെ ചിന്തിക്കുന്നത്. അത് അധികാരം നമുക്ക് അത്യാവശ്യം അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം കാണിച്ചു കൊടുത്താൽ മതിയെന്നേ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ദ ഫോളോവേഴ്സ് ആർ ഗിവൺ എ ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് ടു ഫോർമുലേറ്റ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വേസ് ടു അച്ചീവ് ദ. ഇവിടെ അനുയായികൾക്ക് അവരുടേതായ മാർഗങ്ങളിലൂടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അത് നേടിയെടുക്കാനും വളരെയധികം സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിനാൽ അനുയായികൾ സ്വന്തം നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇവിടെ എന്നാ ചെയ്യുന്നു? ഫോളോവേഴ്സ് അവരുടേതായ രീതികൾ
കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഇവിടെ കൊടുക്കുകയാണ് അല്ലെ. അവരുടേതായ രീതിയിൽ ഫെയിമിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അവര് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് വർക്ക് ഓൺ ദയർ ഓൺ ടാസ്ക് റിസോൾവിംഗ് ഇഷ്യൂസ് ദംസെൽവ്സ്. ഇവിടെ എന്താ ചെയ്യുന്നത്? മാനേജേഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സ് അവരുടേതായ ടാസ്കുകൾ പെർഫോം ചെയ്യുകയും അവർക്കിടയിലുള്ള ഇഷ്യൂസ് അവർ തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇവിടെ ലീഡർ അല്ലെങ്കിൽ മാനേജർ അവരെ ഇന്റർഫിയർ ചെയ്യാൻ വരുന്നില്ല. എപ്പോഴും അവര് ആലോചിച്ച് ചേർന്ന് ഒരുമിച്ച് അവരെ ഏൽപ്പിച്ച ജോലി ചെയ്യുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും അവർ തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദ മാനേജർ ഈസ് ദർ ഓൺലി ടു സപ്പോർട്ട് ദം ആൻഡ് സപ്ലൈ ദം ദ റിക്വയർഡ് ഇൻഫോർമേഷൻ ടു കംപ്ലീറ്റ് ദ ടാസ്ക് അസൈൻഡ്. അപ്പൊ മാനേജർ അവരെ എന്താ ചെയ്യുന്നത്? അവരെ സഹായിക്കുകയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള വിവരങ്ങൾ നൽകുകയും മാത്രമാണ് ചെയ്യുന്നത്. ഒൺലി സപ്പോർട്ട്, ഒരു സപ്പോർട്ട് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അസൈൻ ചെയ്ത ടാസ്ക് നേടിയെടുക്കുന്നതിന് ആവശ്യമായ ഇൻഫോർമേഷൻസും സപ്പോർട്ടും മാത്രമാണ് അവിടെ നൽകുന്നത്. അപ്പൊ അതേസമയം അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി അനുയായികൾ അവരെ ഏൽപ്പിച്ച ജോലിയോടുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും ഏറ്റെടുത്ത് ആ സബോർഡിനേറ്റ് തന്നെ അത് ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയുമാണ് നമ്മൾ ലീഡർഷിപ്പ് സ്റ്റൈലിൽ പഠിക്കുന്നത്. സാഹചര്യം അനുസരിച്ച് ഒരു നേതാവ് ഈ പറഞ്ഞ ഇപ്പൊ എല്ലായ്പ്പോഴും ഈ ഒരേ ഏതെങ്കിലും ഒരേ രീതിയിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് ഇത്രയും നോട്ടാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ കൺക്ലൂഡിംഗ് സെഷനിലൂടെ നോക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ എ ലീഡർ മേ ചൂസ് ടു എക്സസൈസ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് സ്റ്റൈൽസ് വെൻ റിക്വയർഡ്. അപ്പോ സാഹചര്യത്തിനനുസരിച്ച് ഫെയിം ലീഡ് ചെയ്യുന്ന ആള് ഇതിൽ എന്റെ ഏതെന്തെങ്കിലും ഒക്കെ കോമ്പിനേഷൻ ആയിരിക്കും. എപ്പോഴും ഓട്ടോക്രാറ്റിക് ആവണമെന്നില്ല, അല്ലെങ്കിൽ ലേസേ ഫെയർ ആവണമെന്നില്ല, ഡെമോക്രാറ്റിക് ആവണമെന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കാം ഒരുപക്ഷെ യൂസ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, വൈൽ ഡൂയിങ് എ വർക്ക് എ ഡെമോക്രാറ്റിക് ലീഡർ മേ ഹാവ് ടു ടേക്ക് ഹിസ് ഓൺ ഡിസിഷൻ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. ഉദാഹരണമായിട്ട് ഒരു ഡെമോക്രാറ്റിക് ലീഡർ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയാളുടേതായ രീതിയിൽ ഡിസിഷൻ എടുത്തെന്നിരിക്കും. അപ്പൊ എപ്പോഴും അവിടെ ചോദിക്കാൻ, അനുയായികളോട് ചോദിക്കാൻ പോയി എന്ന് വരില്ലേ. എമർജൻസി വരുമ്പോൾ എന്ത് ചെയ്തേക്കാം? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഏത് സ്റ്റൈലാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാഹചര്യം അനുസരിച്ച് ഒരു നേതാവ് ഈ പറഞ്ഞ രീതികളുടെ ഒരു സങ്കലന സ്വഭാവമായിരിക്കും അനുവർത്തിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ടോപ്പിക്. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ ടോപ്പിക്കിന്റെ, നമ്മൾ ലീഡർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തില്ലല്ലോ, അതുകൂടെ ഡിസ്കസ് ചെയ്ത ശേഷം നമുക്ക് നിർത്താം. നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ്നെസ് ഓഫ് ലീഡർഷിപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. എക്സ്പ്ലെയിൻ എനി ഫോർ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. ഞാനത് പഠിപ്പിച്ചപ്പോ പറഞ്ഞില്ലേ പലതവണ ചോദിച്ചിട്ടുണ്ട് എന്ന. അപ്പൊ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ ഏതെങ്കിലും നാലെണ്ണം എഴുതാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ലീഡർഷിപ്പ്? വാട്ട് ക്വാളിറ്റീസ് ഷുഡ് എ ലീഡർ പൊസസ് ടു ബിക്കം എ സക്സസ്ഫുൾ വൺ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇസ് ഡിഫറൻറ്റ് സ്റ്റൈൽസ്. മാർച്ച് 2017 എട്ട് മാർക്കിന്റെ ചോദ്യമാണ്. ഇപ്പൊ അതേ പഠിച്ച് നിർത്തിയത് ഉൾപ്പെടെ ലീഡർഷിപ്പ് എന്താണെന്ന് എഴുതണം, ക്വാളിറ്റീസ് എന്താണെന്ന് എഴുതണം, അതുപോലെ തന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇസ് ഡിഫറൻറ്റ് സ്റ്റൈൽസ്. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ലീഡർഷിപ്പ് സ്റ്റൈൽ, അതും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ്, എ ഡെമോക്രാറ്റിക് ലീഡർ ഈസ് അതർവൈസ് നോൺ ആസ്. ഒരു ഡെമോക്രാറ്റിക് ലീഡറെ എന്തെന്നും വിളിക്കാം. ഓർക്കുന്നുണ്ടോ? ഓപ്ഷൻ എ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ, ബി ഫ്രീ റെയിൻ ലീഡർ, സി ഓട്ടോക്രാറ്റിക് ലീഡർ, ഡി ലേസി ഫെയർ ലീഡർ. ഏതാണ്? ഇപ്പൊ പഠിച്ചു നിർത്തിയതേ ഉള്ളൂ. ഡെമോക്രാറ്റിക് ലീഡറെ ഏതെന്നും വിളിക്കാം, പാർട്ടിസിപ്പേറ്റീവ് ലീഡർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാനേജർ മസ്റ്റ് ബി എ ഗുഡ് ലീഡർ. ഡിസ്ക്രൈബ് ദ വേരിയസ് ക്വാളിറ്റീസ് ടു ബി പൊസസ്ഡ് ബൈ ഹിം ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. മാനേജർ നല്ലൊരു ലീഡർ ആയിരിക്കണം. അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടുന്ന വിവിധ ക്വാളിറ്റീസ്, 5 മാർക്കിന്റെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ഡിറ്റർമൈൻസ് ദ സക്സസ് ഓഫ് ആൻ എന്റർപ്രൈസ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഒരു ഓർഗനൈസേഷന്റെ വിജയത്തിന്റെ കാരണമാകുന്നു അല്ലേ.
ഡു യു സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആൻസർ കൊടുക്കണം. ഗീവ് റീസൺസ് ടു യുവർ ആർഗ്യുമെന്റ്, നിങ്ങളുടെ ആർഗ്യുമെന്റിന് റീസൺ എഴുതാനായിട്ട്. അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? ലീഡർഷിപ്പിന്റെ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസോ ഒക്കെയാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇപ്പൊ പഠിച്ചതുകൊണ്ടോ മൂന്ന് മാർക്കിന്റെ ചോദ്യം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. മൂന്ന് മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സുപ്പീരിയർ ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ട്രെയ്റ്റ്സ് ടു ഇൻഫ്ലുവൻസ് ദ സബോർഡിനേറ്റ്സ് ഈസ് എ മേജർ ഫാക്ടർ റിലേറ്റിംഗ് ടു ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അല്ലെ, അതായത് ഒരു സുപ്പീരിയർക്ക് സബോർഡിനേറ്റിനെ സ്വാധീനിക്കാനുള്ള ചില നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷന്റെ വിജയത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണവും അത് തന്നെയായിരിക്കും. വിച്ച് എലമെന്റ് ഓഫ് ഡയറക്ടിംഗ് ഈസ് മെൻഷൻഡ് ഹിയർ? ഡയറക്ഷൻ ഫംഗ്ഷന്റെ ഏത് എലമെന്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്. എന്താ ഇവിടെ പറയുന്നത്? ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണെങ്കിൽ, സബോർഡിനേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റീസ് പറയുന്നത് ഏതിലാണ്? ലീഡർഷിപ്പിലല്ലേ. അപ്പൊ ഏതാണ്? ലീഡർഷിപ്പ് ആണ് അല്ലെ. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് ആണ് അവിടെ എഴുതുന്നത്. കണ്ടോ, എന്താണ് ലീഡർഷിപ്പ് എന്ന ഒരു വേർഡ് അതിൻ്റെ അകത്തില്ല. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെടുക്കണം, ലീഡർഷിപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. കുറെ അധികം മാർക്കിന്റെ തന്നെ, കാരണം എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയുമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ ഭംഗിയായി പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.